ഒരു ഇന്ത്യൻ ചതകോടീശ്വരനായ വ്യവസായിയും ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര കമ്പനിയുമായ അദാനി ഗ്രൂപ്പിന്റെ സ്ഥാപകനുമാണ് ഗൗതം അദാനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്ഥാപിതമായ അദാനി ഗ്രൂപ്പ് തുടക്കത്തിൽ ചരക്ക് വ്യാപാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ശേഷം ഊർജം ലോജിസ്റ്റിക്സ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം മേഖലകളിലേക്ക് അതിവേഗം വൈവിധ്യവൽക്കരിക്കപ്പെട്ടു ഗൗതം അദാനിയുടെ ബിസിനസ് വൈദഗ്ധ്യവും വിപുലീകരണ തന്ത്രങ്ങളും അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ധനികരായ വ്യക്തികളിൽ ഒരാളാകാൻ സഹായിച്ചു അദ്ദേഹത്തിന്റെ കമ്പനി ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപ്രകൃതി രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക സ്ഥാനം വഹിക്കുന്ന അദാനി ഗ്രൂപ്പ് നിർണായക മേഖലകൾക്ക് ഗണ്യമായ സംഭാവന നൽകുന്നു ഹൈവേകൾ വിമാനത്താവളങ്ങൾ വ്യാവസായിക മേഖലകൾ എന്നിവയിൽ നിക്ഷേപമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിൽ ഒരാളാണ് അദാനി ഗ്രൂപ്പ് അദാനി പോർട്സും സ്പെഷ്യൽ എക്കണോമിക് സോണും ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ശൃംഖല പ്രവർത്തിപ്പിക്കുന്നു ഏറ്റവും തിരക്കേറിയ വാണിജ്യ തുറമുഖമായ മുദ്ര തുറമുഖം ഉൾപ്പെടുന്നു പുനരുപയോഗ ഊർജ്ജം കൽക്കരി ഖനനം താപ ഊർജം എന്നിവയിലേക്ക് ഗ്രൂപ്പ് വൈവിധ്യവൽക്കരിക്കുകയും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സുസ്ഥിരതാ ലക്ഷ്യങ്ങൾക്കും സംഭാവന നൽകുകയും ചെയ്തു സംഭരണത്തിലെയും കാര്യക്ഷമതയില്ലായ്മയിലെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് അദാനി അഗ്രി ലോജിസ്റ്റിക്സ് കാർഷിക വിതരണ ശൃംഖലയെ മാറ്റിമറിച്ചു ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജ്ജ ശാസ്ത്രീയത്വം ആഗോള വ്യാപാര അഭിലാഷങ്ങൾ എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഗ്രൂപ്പിന്റെ അവിഭാജ്യ പങ്ക് ഈ ബഹുമുഖ സാന്നിധ്യം അടിവരയിടുന്നു വിജയങ്ങൾ ഉണ്ടായിരുന്നിട്ടും സമീപ വർഷങ്ങളിൽ അദാനി ഗ്രൂപ്പ് കാര്യമായ പരിശോധന നേരിട്ടു പല വിവാദങ്ങൾ കാരണം ആഗോള ശ്രദ്ധ ആകർഷിച്ചു സ്റ്റോക്ക് മാനിപ്പുലേഷൻ കോർപ്പറേറ്റ് ഗവേണൻസ് പ്രശ്നങ്ങൾ എന്നിവയുടെ ആരോപണങ്ങൾ ഹിൻഡൻബർഗ് റിസർച്ച് റിപ്പോർട്ട് പോലുള്ള അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും സാമ്പത്തിക വെളിപ്പെടുത്തുകളിലും സ്റ്റോക്ക് കൃത്രിമത്വത്തിലും ക്രമക്കേടുകൾ ആരോപിച്ചിട്ടുണ്ട് ഖനനവും തുറമുഖ വികസനവും ഉൾപ്പെടെയുള്ള ഗ്രൂപ്പിന്റെ മെഗാ പദ്ധതികൾ പാരിസ്ഥിതിക തകർച്ചയ്ക്കും പ്രാദേശിക സമൂഹങ്ങളുടെ കുടി ഒഴിപ്പിക്കലിനും തിരിച്ചടി നേരിട്ടു ഇന്ത്യൻ സർക്കാരുമായുള്ള അടുത്ത ബന്ധത്തിൽ നിന്ന് ഈ ഗ്രൂപ്പിന് നേട്ടമുണ്ടായതായി വിമർശകർ വാദിക്കുന്നു ഇത് നയനിർവഹണത്തിലും സുതാര്യതയെയും പക്ഷാപാതത്തെയും കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുന്നു ഈ വിവാദങ്ങൾ ഗ്രൂപ്പിന്റെ അന്താരാഷ്ട്ര പങ്കാളിത്തം സ്റ്റോക്ക് മൂല്യനിർണ്ണയം പൊതുധാരണ എന്നിവയെ ബാധിച്ചു ഇത് നിയന്ത്രണ മേൽനോട്ടത്തെക്കുറിച്ചും കോർപ്പറേറ്റ് ഉത്തരവാദിത്വത്തെക്കുറിച്ചും ചർച്ചകൾക്ക് ആക്കം കൂട്ടി അദാനി ഗ്രൂപ്പിന്റെ നേട്ടങ്ങളുടെയും വിവാദങ്ങളുടെയും സംയോജനം ഇന്ത്യയുടെ സാമ്പത്തിക പാതയെയും കോർപ്പറേറ്റ് ധാർമ്മികതയെ കുറിച്ചുള്ള ചർച്ചകളുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂൺ ഇരുപത്തിനാലിന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ജൈന കുടുംബത്തിലാണ് ഗൗതം അദാനി ജനിച്ചത് ടെക്സ്റ്റൈൽ വ്യാപാരികളുടെ കുടുംബത്തിൽ നിന്ന് വന്നയാളാണെങ്കിലും ആളാണെങ്കിലും ബിസിനസിൽ അദാനി മറ്റൊരു പാതയാണ് തിരഞ്ഞെടുത്തത് അതിനായി കോളേജ് പഠനം നേരത്തെ ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മുംബൈയിലെ ഒരു ഡയമണ്ട് ബ്രോക്കറേജ് സ്ഥാപനത്തിലാണ് യാത്ര ആരംഭിച്ചത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അഭിലാഷങ്ങൾ താമസിയാതെ വലിയ സംരംഭങ്ങളിലേക്ക് തിരിഞ്ഞു അദ്ദേഹത്തെ ഗുജറാത്തിലേക്ക് തിരികെ കൊണ്ടുപോയി അവിടെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അദാനി ഗ്രൂപ്പ് സ്ഥാപിച്ചു ഒരു ചരക്ക് വ്യാപാര സ്ഥാപനമായി ആരംഭിച്ച അദാനി ഗ്രൂപ്പ് അതിവേഗം മറ്റ് ഉയർന്ന വളർച്ചാ മേഖലകളിലേക്ക് വൈവിധ്യകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം വികസിപ്പിച്ചുകൊണ്ട് കമ്പനി അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുള്ള ആദ്യ പ്രധാന നീക്കം നടത്തി ഈ പദ്ധതി അദാനി ഗ്രൂപ്പിനെ ലോജിസ്റ്റിക്സിൽ ഒരു പ്രധാന പ്ലെയറായി സ്ഥാപിച്ചു രണ്ടായിരത്തിൽ ഇന്തോനേഷ്യയിലും ഓസ്ട്രേലിയയിലും ഉൾപ്പെടെ ഇന്ത്യയിലും വിദേശത്തും കൽക്കരി ആസ്തികൾ സ്വന്തമാക്കി ഗ്രൂപ്പ് വൈദ്യുതി ഉൽപാദനത്തിലും കൽക്കരി ഖനനത്തിലും പ്രവേശിച്ചു രണ്ടായിരത്തി പത്തിൽ പുനരുപയോഗ ഊർജത്തിലും നഗരവികസനത്തിലും ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ അദാനി സൌരോർജ്ജം കാർഷിക ബിസിനസ് നഗരവാതക വിതരണം ഉൾപ്പെടെയുള്ള നഗര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലേക്ക് വ്യാപിപ്പിച്ചു വിവിധ വ്യവസായങ്ങളിലെ വിതരണ ശൃംഖലയുടെ നിയന്ത്രണം പ്രാപ്തമാക്കുന്ന ലംബമായ സംയോജനത്തിന് ഊന്നൽ നൽകി ഓരോ മേഖലയിലും നിന്നുള്ള സംഭാവനകളാണ് ഗ്രൂപ്പിന്റെ ദ്രുതഗതിയിലുള്ള കയറ്റത്തിന് ആക്കം കൂട്ടിയത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖ ഓപ്പറേറ്ററായി മാറി രാജ്യത്തിന്റെ ചരക്കുകളുടെ ഗണ്യമായ പങ്ക് കൈകാര്യം ചെയ്യുകയും പ്രാദേശിക വ്യാപാര കണക്ടിവിറ്റി നയിക്കുകയും ചെയ്തു അദാനി പവറും അദാനി ഗ്രീൻ എനർജിയും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ആവശ്യം നിറവേറ്റാൻ സഹായിച്ചുകൊണ്ട് താപ പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് വ്യാപിപ്പിച്ചു ഈ ഗ്രൂപ്പ് ഇപ്പോൾ ആഗോളതലത്തിൽ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ കമ്പനികളിൽ ഒന്നാണ് മുംബൈ അഹമ്മദാബാദ് ജയ്പൂർ തുടങ്ങിയ വിമാനത്താവളങ്ങൾ അദാനിയുടെ ഏറ്റെടുക്കലും വികസനവും ഇന്ത്യയുടെ വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു പ്രധാന പ്രബല ശക്തി എന്ന സ്ഥാനം ഉറപ്പിച്ചു വർദ്ധിച്ചു വരുന്ന ഡിജിറ്റലൈസേഷനൊപ്പം അദാനി ഗ്രൂപ്പ് സാങ്കേതിക മേഖലയിലേക്ക് പ്രവേശിച്ചു ഇന്ത്യയുടെ ഐ ടി ക്ലൌഡ് സേവനങ്ങളുടെ കുതിച്ചുചാട്ടം മുതലെടുക്കാൻ ഡാറ്റാ സെന്ററുകളിൽ നിക്ഷേപം നടത്തി ഈ വൈവിധ്യവൽക്കരണം അദാനി ഗ്രൂപ്പിനെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും ആഗോള അഭിലാഷങ്ങളുടെയും അവിഭാജ്യ ഘടകമായി മാറാൻ അനുവദിച്ചു ഗൌതം അദാനിയുടെ ഉയർച്ച പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വവുമായുള്ള പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുമായുള്ള അടുത്ത ബന്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ മോദിയുടെ ഭരണകാലത്ത് മോദിയുടെ ബിസിനസ് അനുകൂല നയങ്ങളിൽ നിന്ന് അദാനിക്ക് പ്രയോജനം ലഭിച്ചു മുന്തി തുറമുഖം ഗുജറാത്ത് സോളാർ പാർക്ക് തുടങ്ങിയ പദ്ധതികൾക്ക് പ്രധാന കരാറുകളും ഭൂമി ഇടപാടുകളും നേടി രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദിയുടെ കീഴിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഊർജം തന്ത്രപരമായ വ്യവസായങ്ങൾ എന്നിവയിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ അദാനി ഗ്രൂപ്പിന്റെ വളർച്ച ത്വരിതപ്പെടുത്തി വിമാനത്താവളങ്ങൾ പ്രതിരോധം പുനരുപയോഗ ഊർജം എന്നിവയിലെ അദാനിയുടെ സംരംഭങ്ങൾ ദേശീയ മുൻഗണനകളുമായി പൊരുത്തപ്പെട്ടു രാഷ്ട്രീയ പക്ഷപാതം ഒരു പങ്ക് വഹിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ ബന്ധത്തെ ട്രോണി ക്യാപിറ്റലിസം അഥവാ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ മുഖമുദ്രയായി വിമർശകർ കാണുമ്പോൾ അദാനിയും സർക്കാരും തമ്മിലുള്ള സഹകരണം ഇന്ത്യയുടെ സാമ്പത്തിക പുരോഗതിക്കും ആഗോള മത്സരശേഷിക്കും സംഭാവന നൽകിയിട്ടുണ്ടെന്ന് പിന്തുണക്കാർ വാദിക്കുന്നു രാഷ്ട്രീയ നേതൃത്വവും അദാനി ഗ്രൂപ്പും തമ്മിലുള്ള സമന്വയം പൊതു സ്വകാര്യ പങ്കാളിത്തം എങ്ങനെ വലിയ തോതിലുള്ള വികസനത്തിന് കാരണമാകും എന്നതിന് ഉദാഹരണമാണ് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഭൂമി വാങ്ങിയപ്പോൾ മുതൽ മോദിയുടെ പിന്തുണയിൽ നിന്ന് അദാനിക്ക് നേട്ടമുണ്ടായതായി പലരും ആരോപിച്ചു അദാനിയെ അനുകൂലിച്ച അഴിമതി ആരോപണങ്ങളിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപനങ്ങൾക്ക് പങ്കുണ്ടെന്നും ചിലർ ആരോപിക്കുന്നു അദാനിയെക്കുറിച്ച് അന്വേഷിച്ച പത്രപ്രവർത്തകനായ പരഞ്ജോയ് ഗുഹ പറഞ്ഞതനുസരിച്ച് അദാനിക്ക് പ്രധാനമന്ത്രി മോദിയുമായി വളരെ അടുപ്പമുണ്ടെന്നും പ്രധാനമന്ത്രി പലപ്പോഴും അദാനിയുടെ ബിസിനസുകളെ വിദേശത്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നും നരേന്ദ്രമോദിയുടെ വളർച്ചയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും നമ്മൾ യും അദാനി കമ്പനിയുടെ ബിസിനസ്സുകളുടെ വളർച്ച നിരീക്ഷിക്കുകയും ചെയ്താൽ അവ പൊരുത്തപ്പെടുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാമെന്ന് മോദിയുമായുള്ള അദ്ദേഹത്തിന്റെ സാമീപ്യം നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതലാണ് അവർ ഇരട്ട സഹോദരന്മാരെ പോലെയാണ് അദ്ദേഹം പറഞ്ഞു മുൻകാലങ്ങളിൽ അഴിമതിയുടെയോ പക്ഷാപാതത്തിന്റെയോ ആരോപണങ്ങൾ അദാനി പലപ്പോഴും നിഷേധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനാലിൽ മോദി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയും അദാനിയുടെ സ്വകാര്യ ജെറ്റ് ഉപയോഗിക്കുകയും ചെയ്തപ്പോൾ രാഷ്ട്രീയക്കാരനെ പിന്തുണയ്ക്കുന്നതിലൂടെ താൻ ആനുകൂല്യങ്ങൾ നേടുന്നില്ലെന്ന് വ്യവസായി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ിൽ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറക്കിയതോടെ അദാനി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവാദങ്ങളിൽ ഒന്ന് ഉയർന്നുവന്നു സ്റ്റോക്ക് കൃത്രിമത്വത്തിലും അക്കൌണ്ടിംഗ് തട്ടിപ്പിലും അദാനി ഗ്രൂപ്പ് ഏർപ്പെട്ടതായി റിപ്പോർട്ട് ആരോപിച്ചു ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഓഫ് ഷോ ഷെൽ കമ്പനികളെ സ്റ്റോക്ക് മൂല്യങ്ങൾ കൃത്രിമമായി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നുവെന്നും ഇത് സാമ്പത്തിക ആരോഗ്യത്തെയും വളർച്ചയെയും കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന ചിത്രം സൃഷ്ടിക്കുന്നുവെന്നും അതിൽ അവകാശപ്പെട്ടു ഈ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ വൻ വിൽപ്പനയ്ക്ക് കാരണമാകുകയും ആഴ്ചകൾക്കുള്ളിൽ കോടിക്കണക്കിന് ഡോളർ വിപണി മൂലധനം ഇല്ലാതാക്കുകയും ചെയ്തു ഗ്രൂപ്പിന്റെ മൂല്യം യം ഗണ്യമായി ഇടിഞ്ഞു ഇത് നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുകയും കോർപ്പറേറ്റ് ഭരണ രീതികളിൽ ആഗോള പരിശോധന വർദ്ധിപ്പിക്കുകയും ചെയ്തു പരിസ്ഥിതി ലംഘനങ്ങളുടെ ആവർത്തിച്ചുള്ള ആരോപണങ്ങൾ അദാനി ഗ്രൂപ്പ് നേരിട്ടിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ കാർമൈക്കൽ കൽക്കരി ഖനി പദ്ധതി ഏറ്റവും വിവാദപരമായ കേസുകളിൽ ഒന്നാണ് ഈ സംഘം വലിയ തോതിലുള്ള വനനശീകരണത്തിന് കാരണമാകുകയും പ്രാദേശിക ജൈവ വൈവിധ്യത്തെ പ്രത്യേകിച്ച് ഗ്രേറ്റ് ബാരിയർ റീഫിന് ഭീഷണിയാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ ആരോപിച്ചു പുണ്യസ്ഥലങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും അവരുടെ കമ്മ്യൂണിറ്റികളെ പ്രതികൂലമായി ബാധിക്കാനുമുള്ള അപകട സാധ്യത കണക്കിലെടുത്ത് പാൻഡൻ ജഗലിംഗു തുടങ്ങിയ തദ്ദേശീയ സമൂഹങ്ങൾ ഖനിക്കെതിരെ പ്രതിഷേധിച്ചു സംരംഭങ്ങൾ അപകടകരമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര പരിസ്ഥിതി ഗ്രൂപ്പുകളും പദ്ധതിക്കെതിരെ ക്യാമ്പയിനുകൾ ആരംഭിച്ചു തുറമുഖങ്ങൾ വിമാനത്താവളങ്ങൾ ഊർജം തുടങ്ങിയ നിർണായക മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ അദാനി ഗ്രൂപ്പ് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ആറ് വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം അതിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഓപ്പറേറ്ററാക്കി ഇത് എതിരാളികളിൽ നിന്ന് വിമർശനത്തിന് കാരണമായി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും മറ്റ് വാസ് ഡോഗുകളും ന്യായമായ മത്സരത്തോടെ സാധ്യതയുള്ള പ്രശ്നം ഫ്ളാഗ് ചെയ്തിട്ടുണ്ട് അത്തരം വിപണിയുടെ ചലനാത്മകതയെ തടസ്സപ്പെടുത്തുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു അദാനി ഗ്രൂപ്പിന്റെ ദ്രുതഗതിയിലുള്ള വിപുലീകരണത്തിന് ഗണ്യമായ വായ്പയെടുക്കൽ കാരണമായി ഇത് സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് കാരണമായി വിശാലമായ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുന്ന വീഴ്ചകളെക്കുറിച്ച് ചില വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതോടെ അദാനി ഗ്രൂപ്പിന്റെ കടം സുസ്ഥിരമല്ലാത്ത നിലവാരത്തിലെത്തിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഗ്രൂപ്പ് അതിന്റെ അഭിലാഷ പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനായി ന്യായമായ പരിധിക്കപ്പുറം വായ്പ ഓവർ ലിവറേജിംഗ് സംബന്ധിച്ച ആരോപണങ്ങൾ അതിന്റെ തിരിച്ചടവ് ശേഷി ചോദ്യങ്ങൾ ഉയർത്തി ഗണ്യമായ വായ്പകൾ നൽകിയ ഇന്ത്യൻ ബാങ്കുകൾക്ക് കിട്ടാക്കടങ്ങളുടെ അപകട സാധ്യതകൾ നേരിടേണ്ടി വന്നു ഫലത്തിൽ ഗ്രൂപ്പിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സംശയം വർദ്ധിച്ചു ദ്രുതഗതിയിലുള്ള വളർച്ചയെ ധാർമ്മിക രീതികളുമായും സുതാര്യതമായും സന്തുലിതമാക്കുന്നതിനുള്ള വെല്ലുവിളികൾ ഈ അഴിമതികൾ അടിവരയിടുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അദാനി ഗ്രൂപ്പ് ഒരു പ്രധാന പ്ലെയറായി തുടരുമ്പോഴും ഈ വിവാദങ്ങൾ കർശനമായ നിയന്ത്രണ മേൽനോട്ടത്തിന്റെയും കോർപ്പറേറ്റ് ഉത്തരവാദിത്തത്തിന്റെയും ആവശ്യകത എടുത്തു കാണിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റു പാർട്ടികളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ എതിരാളികൾ മോദി സർക്കാരിനെ ക്രോണിക് ക്യാപിറ്റലിസം എന്ന് കുറ്റപ്പെടുത്തി അദാനിയുടെ വിജയം മത്സര യോഗ്യതയേക്കാൾ രാഷ്ട്രീയ പക്ഷപാതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ആരോപിച്ചു ഹിൻഡൻബർഗിന് ശേഷം ഈ വിവരണം ജനശ്രദ്ധയെ ആകർഷിക്കുകയും പൊതു പാർലമെന്ററി സംവാദങ്ങൾ തീവ്രമാക്കുകയും ചെയ്തു അദാനി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അന്താരാഷ്ട്ര പങ്കാളികളിൽ നിന്ന് കാര്യമായ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ബാങ്കുകൾ റേറ്റിംഗ് ഏജൻസികൾ നിക്ഷേപ സ്ഥാപനങ്ങൾ എന്നിവ അദാനിയുമായുള്ള തങ്ങളുടെ സമ്പർക്കം വീണ്ടും വിലയിരുത്താൻ തുടങ്ങി പ്രശസ്തി സാമ്പത്തിക അപകട സാധ്യതകൾ എന്നിവയിൽ ജാഗ്രത പുലർത്തുന്ന ചില നിക്ഷേപകർ അവരുടെ നിക്ഷേപം വെട്ടിക്കുറയ്ക്കുകയോ കൂടുതൽ സുതാര്യത ആവശ്യപ്പെടുകയോ ചെയ്തു ചില ആഗോള നിക്ഷേപകർ ഗ്രൂപ്പിലുള്ള ആത്മവിശ്വാസം കുറച്ചു ായി പ്രകടിപ്പിച്ചപ്പോൾ മറ്റുള്ളവർ മൂല്യനിർണ്ണയത്തിലെ മാന്ദ്യത്തെ ഒരു അവസരമായി കണ്ട് ഇത് സമ്മിശ്ര നിക്ഷേപ രീതികളിലേക്ക് നയിച്ചു അന്താരാഷ്ട്ര വിപണികളിൽ പണം സ്വരൂപിക്കാനുള്ള അദാനിയുടെ കഴിവും വെല്ലുവിളികൾ നേരിട്ടു ഈ വിവാദങ്ങൾ മാധ്യമങ്ങളിലും പൊതുവേദികളിലും വ്യാപകമായ ചർച്ചകൾക്ക് കാരണമായി ഇന്ത്യൻ ആഗോള മാധ്യമങ്ങൾ ഇൻഡർബർഗ്ഗ് വീഴ്ചയും മറ്റു വിവാദങ്ങളും വിപുലമായി റിപ്പോർട്ട് ചെയ്തു അന്വേഷണാത്മക റിപ്പോർട്ടുകൾ അദാനിയുടെ കോർപ്പറേറ്റ് ഭരണത്തെയും രാഷ്ട്രീയ ബന്ധങ്ങളെയും ചോദ്യം ചെയ്തു ചില ഔട്ട്ലെറ്റുകൾ ഗ്രൂപ്പിനെ ന്യായീകരിച്ചപ്പോൾ മറ്റുള്ളവർ ഇന്ത്യയുടെ കോർപ്പറേറ്റ് പ്രതിച്ഛായ്ക്ക് വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉയർത്തിക്കാട്ടി സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിപക്ഷ നേതാക്കളും പ്രതിഷേധങ്ങൾ നടത്തി അദാനിയുടെ ഉയർച്ചയെ ക്രോണിസം പാരിസ്ഥിതിക തകർച്ച തുടങ്ങിയ വ്യവസ്ഥാപിത പ്രശ്നങ്ങളുമായി ബന്ധിപ്പിച്ചു സോഷ്യൽ മീഡിയ ഈ ശബ്ദങ്ങൾ വർദ്ധിപ്പിക്കുകയും പൊതുജനങ്ങളുടെ ഇടയിൽ ഗ്രൂപ്പിന്റെ പ്രശസ്തിയെ കൂടുതൽ കളങ്കപ്പെടുത്തുകയും ചെയ്തു മോദിയുടെ സഖ്യകക്ഷിയായ ബംഗ്ലാദേശ് മുൻ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ അംഗീകരിച്ച വൈദ്യുതി വിതരണ കരാറിനെ കുറിച്ച് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ അദാനി ഗ്രൂപ്പ് തടസ്സങ്ങൾ നേരിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനെതിരെ സ്വാതന്ത്ര്യം ത്തിൽ പോരാടിയ മുൻ സൈനികരുടെ ബന്ധുക്കൾക്ക് തൊഴിൽ ക്വാട്ട ഉറപ്പാക്കാനുള്ള സർക്കാരിന്റെ പദ്ധതികൾക്കെതിരെ യുവാക്കളുടെ നേതൃത്വത്തിലുള്ള വൻ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഓഗസ്റ്റിൽ ഹസീനയെ പുറത്താക്കി മൾട്ടി ബില്യൺ ഡോളർ തട്ടിപ്പിലും കൈക്കൂലി പദ്ധതിയിലും പങ്കുട്ടെന്ന് ആരോപിച്ച് ക്രിമിനൽ കുറ്റങ്ങൾക്ക് അമേരിക്കയിൽ വിചാരണ നേരിടാൻ അദാനി ഇപ്പോൾ ഒരു നീണ്ട പാത നേരിടുന്നു കരാറുകൾ നേടുന്നതിനും ഇന്ത്യയിലെ ഏറ്റവും വലിയ സൌരോർജ്ജ പ്ലാന്റ് പദ്ധതി വികസിപ്പിക്കുന്നതിനും ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഏകദേശം ഇരുന്നൂറ്റി മില്യൺ ഡോളർ കൈക്കൂലി നൽകാൻ ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ ഏകദേശം രണ്ട് ബില്യൺ ഡോളർ വിലമതിക്കുന്ന സൗരോർജ്ജ കരാറുകൾ ലഭിക്കുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റൻപത് മില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകാൻ അദാനിയും സഹപ്രതികളും സമ്മതിച്ചതായി കുറ്റപത്രം ആരോപിക്കുന്നു വിദേശ കൈക്കൂലി സെക്യൂരിറ്റീസ് തട്ടിപ്പ് വൈഫ് റോഡ് ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് അദാനിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അവരുടെ കമ്പനികൾ രാജ്യത്ത് ബിസിനസ് നടത്തുകയും യു എസ് ധനകാര്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഇടപാടുകൾക്ക് വിശാലമായ അധികാരപരിധി നൽകുകയും ചെയ്യുന്നു എങ്കിൽ യു എസ് നിയമം അനുസരിച്ച് എക്സിക്യൂട്ടിവുകൾക്കെതിരെ വിദേശ കൈക്കൂലി ആരോപിക്കാൻ പ്രോസിക്യൂട്ടർമാരെ അനുവദിക്കുന്നു കൂടാതെ യു എസ് ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ കടന്നുപോകുന്ന ഇടപാട് ൾക്ക് വിശാലമായ അധികാരപരിധിയും നൽകുന്നു കൈക്കൂലി നൽകിയെന്ന ആരോപണം മറച്ചുവെച്ച് അദാനി യു എസ് നിക്ഷേപകരെ വഞ്ചിച്ചതായും പ്രോസിക്യൂട്ടർമാർ ആരോപിക്കുന്നു എന്നാൽ അദാനിയെ പിടികൂടിയോ ഇല്ല അദാനി ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇരു രാജ്യങ്ങളുടെയും കൈമാറ്റ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പ്രകാരം അദ്ദേഹത്തെ കൈമാറണമെന്ന് യു എസ് പ്രോസിക്യൂട്ടർമാർ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടതുണ്ട് ഈ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയിലെ ഒരു കോടതിയാണ് യു എസിൽ അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റകൃത്യവും ഇന്ത്യയിൽ ഒരു കുറ്റകൃത്യമാണോ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണോ അതോ യു എസ് മനുഷ്യത്വരഹിതമായ പെരുമാറ്റം നേരിടേണ്ടി വരുമോ എന്നതുൾപ്പെടെ നിരവധി ഘടകങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട് അതാനിക്ക് നാടുകടത്തലിനെതിരെ പോരാടാം ഈ പ്രക്രിയയ്ക്ക് എത്ര സമയമെടുക്കുമെന്ന് വ്യക്തമല്ല ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയതായി ആരോപിക്കപ്പെടുന്നു ഇത് നാടുകടത്തൽ കൂടുതൽ രാഷ്ട്രീയമായി വഷളാക്കും നിലവിൽ അദാനിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല എന്നിരുന്നാലും അദ്ദേഹം ഇന്ത്യയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും കമ്പനി എല്ലാ നിയമങ്ങളും പൂർണ്ണമായും പാലിക്കുന്ന നിയമം അനുസരിക്കുന്ന സംഘടനയാണെന്നും അദാനി ഗ്രൂപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു അദാനിക്ക് കോടതിയിലെ ആരോപണങ്ങൾ എതിർക്കാൻ കഴിയുമോ കഴിയും എന്നാൽ അദ്ദേഹം യു കോടതിയിൽ ഹാജരാകുന്നതുവരെ അദാനിയുടെ അഭിഭാഷകർക്ക് നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കുറ്റപത്രം ചോദ്യം ചെയ്യാൻ കഴിയൂ ഉദാഹരണത്തിന് യു എസ് പ്രോസിക്യൂട്ടർമാർക്ക് അദ്ദേഹത്തിനെതിരെ കുറ്റം ചുമത്താൻ അധികാരമില്ലെന്ന് അവകാശപ്പെടുക അദാനി ഒരു യു എസ് ജഡ്ജിക്ക് മുന്നിൽ ഹാജരായ ശേഷം ആരോപണങ്ങൾ നിയമപരമായി അപര്യാപ്തമോ വസ്തുതകളാൽ പിന്തുണയ്ക്കാത്തതോ ആണെന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകർക്ക് കുറ്റപത്രത്തിന്റെ സത്യയെ ഫൈറ്റ് ചെയ്യാൻ കഴിയും ഒരു കേസിന്റെ പ്രാരംഭഘട്ടത്തിൽ പ്രോസിക്യൂട്ടർമാർ സംശയത്തിന്റെ ആനുകൂല്യം ആസ്വദിക്കുന്നതിനാൽ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നതിനും പ്രതികൾ പൊതുവെ കടുത്ത പോരാട്ടത്തെ അഭിമുഖീകരിക്കുന്നു കൂടാതെ ജൂറികൾക്ക് വസ്തുതകൾ അളക്കാനുള്ള അവസരത്തിന് മുമ്പ് കേസുകൾ തള്ളിക്കളയാൻ ജഡ്ജിമാർ വിമുഖത കാണിക്കുന്നു ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായുള്ള നേരിട്ടുള്ള കൂടിക്കാഴ്ചകളും സെൽഫോൺ സന്ദേശ ആപ്ലിക്കേഷൻ റെക്കോർഡുകളുടെ വിപുലമായ പേപ്പർ ട്രെയിലുകളും ഉൾപ്പെടെ കുറ്റപത്രത്തിലെ കുറ്റകൃത്യങ്ങളുടെ വിപുലമായ തെളിവുകൾ പ്രോസിക്യൂട്ടർമാർ ഉദ്ധരിക്കുന്നു കുറഞ്ഞ ശിക്ഷയ്ക്ക് പകരമായി ചില കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ചുകൊണ്ട് അദാനിക്ക് പ്രോസിക്യൂട്ടർമാരുമായി ഒരു അപ്പീൽ കരാർ ഉണ്ടാക്കാൻ കഴിയും എന്നിരുന്നാലും പ്രോസിക്യൂട്ടർമാർ ചർച്ച ചെയ്യാൻ ബാധ്യസ്ഥരല്ല ഏതൊരു ഇടപാടിനും ഒരു ജഡ്ജിയുടെ അംഗീകാരവും ആവശ്യമാണ് അദാനിയെ നാടുകടത്തുകയോ യു എസിൽ കീഴടങ്ങുകയോ ചെയ്താലും വിചാരണ ഇനിയും വളരെ അകലെയായിരിക്കും വിചാരണ ആരംഭിക്കുന്നതിന് മുമ്പ് തെളിവുകളുടെയും മറ്റ് നിയമപരമായ ചോദ്യങ്ങളുടെയും സ്വീകാര്യതയെക്കുറിച്ച് വാദിക്കാൻ അദാനിയുടെ അഭിഭാഷകർക്ക് അവകാശമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏഴ് സഹപ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ അദാനിയുടെ അഭിഭാഷകർക്ക് അവകാശമുണ്ട് യു എസ് നിയമപ്രകാരം എഴുപത് ദിവസത്തിനുള്ളിൽ വേഗത്തിലുള്ള വിചാരണയ്ക്ക് അദാനിക്ക് അർഹതയുണ്ട് എന്നിരുന്നാലും ആരോപണങ്ങൾക്കെതിരെ പോരാടുന്നതിന് തന്റെ അഭിഭാഷകർക്ക് കൂടുതൽ സമയം നൽകാനുള്ള ആ അവകാശം അദ്ദേഹം ഒഴിവാക്കും ഏത് ശിക്ഷയാണ് അതാനിക്ക് നേരിടേണ്ടി വരിക കുറ്റം തെളിഞ്ഞാൽ അദാനിക്ക് പതിറ്റാണ്ടുകളുടെ തടവും സാമ്പത്തിക ശിക്ഷകളും നേരിടേണ്ടി വന്നേക്കാം എന്നിരുന്നാലും ഏത് ശിക്ഷയും ആത്യന്തികമായി കേസിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജഡ്ജിയെ ആശ്രയിച്ചിരിക്കും വിദേശ കൈക്കൂലി നൽകിയതിന് അഞ്ചു വർഷം വരെയും സെക്യൂരിറ്റി ഫ്രോഡ് വയർ ഫ്രോഡ് നീതി തടസ്സപ്പെടുത്തൽ ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾക്ക് ഇരുപത് വർഷം വരെയും തടവും അദാനി നേരിടുന്നു പന്ത്രണ്ടക ജൂറി അദാനിയെ ശിക്ഷിക്കാൻ ഏകകണ്ഠമായി വോട്ട് ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിന് വിധിക്കെതിരെ അപ്പീൽ നൽകാം ഏഷ്യയിലെ ഏറ്റവും ധനികനായ ഒരാൾക്കെതിരെ യു എസ് കൈക്കൂലി വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയതിനുശേഷം ഇന്ത്യൻ വ്യവസായി ഗൌതമ അദാനിയുമായുള്ള മൾട്ടിമില്യൺ ഡോളർ എയർപോർട്ട് വിപുലീകരണവും ഊർജ്ജ ഇടപാടുകളും റദ്ദാക്കിയതായി കെനിയൻ പ്രസിഡന്റ് വ്യാഴാഴ്ച പറഞ്ഞു അവരുടെ അന്വേഷണ ഏജൻസികളും പങ്കാളി രാജ്യങ്ങളും നൽകുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തതെന്ന് അമേരിക്കയുടെ പേര് പരാമർശിക്കാതെ പ്രസിഡന്റ് വില്യം റൂട്ടോ പറഞ്ഞു വ്യാപകമായി വിമർശിക്കപ്പെട്ട കരാർ കെനിയയിൽ അദാനി വിരുദ്ധ പ്രതിഷേധത്തിനും എയർപോർട്ട് തൊഴിലാളികളുടെ പണിമുടക്കിനും കാരണമായി ഇത് മോശം തൊഴിൽ സാഹചര്യങ്ങൾക്കും ചില കേസുകളിൽ തൊഴിൽ നഷ്ടത്തിനും കാരണമാകുമെന്ന് അവർ പറഞ്ഞു കിഴക്കൻ ആഫ്രിക്കയുടെ ബിസിനസ് കേന്ദ്രമായ കെനിയയിൽ പവർ ട്രാൻസ്മിഷൻ ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാറും അദാനി ഗ്രൂപ്പിന് ലഭിച്ചിരുന്നു ആ കരാർ ഒപ്പിട്ടതിൽ കെനിയയുടെ ഭാഗത്ത് കൈക്കൂലിയോ അഴിമതിയോ ഉൾപ്പെട്ടിട്ടില്ലെന്ന് വ്യാഴാഴ്ച ഊർജ്ജമന്ത്രി ഒപ്പിയോ വണ്ടായി ഒരു പാർലമെന്ററി സമിതിയോട് പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിൽ അദാനി ഗ്രൂപ്പ് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു അതിന്റെ വിവാദങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള വിഷയമാക്കി മാറ്റുന്നു പ്രധാന തുറമുഖങ്ങൾ വിമാനങ്ങൾ ഊർജ്ജ നിലയങ്ങൾ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ എന്നിവ പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യങ്ങളിൽ ഈ ഗ്രൂപ്പ് ഒരു പ്രധാന പങ്കാളി ാണ് അതിന്റെ പദ്ധതികൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സാമ്പത്തിക ഉൽപാദനത്തിനും ആഗോള സാമ്പത്തിക കേന്ദ്രമായി മാറാനുള്ള ഇന്ത്യയുടെ വിശാലമായ അഭിലാഷങ്ങൾക്കും നേരിട്ട് സംഭാവന നൽകുന്നു ലോജിസ്റ്റിക്സിലും ഊർജത്തിലും ഗ്രൂപ്പിന്റെ ആധിപത്യം നിർണായക വിതരണ ശൃംഖലകളുടെ കേന്ദ്രീകരണം ഉറപ്പാക്കുകയും സുസ്ഥിരമായ വളർച്ചയ്ക്ക് അതിന്റെ സ്ഥിരത നിർണായകമാക്കുകയും ചെയ്യുന്നു ഗ്രൂപ്പിന്റെ സാമ്പത്തിക വെല്ലുവിളികൾ ആഴത്തിലായാൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ തരംഗ ഉണ്ടാകാം ഉദാഹരണത്തിന് അമിത ലാഭവിഹിതവും തിരിച്ചടവുകളും അദാനിയുടെ കടത്തിന് വിധേയമാകുന്ന ബാങ്കുകളെ സാരമായി ബാധിക്കുകയും ഇത് സാമ്പത്തിക മേഖലയിൽ വ്യവസ്ഥാപിതമായ അപകട സാധ്യതയിലേക്ക് നയിക്കുകയും ചെയ്യും ഇന്ത്യൻ വിപണികളിലുള്ള നിക്ഷേപകരുടെ ആത്മവിശ്വാസം പ്രത്യേകിച്ച് വിദേശ സ്ഥാപനങ്ങൾക്കിടയിൽ മൂലധന വരവിനെയും ഓഹരി വിപണിയുടെ പ്രകടനത്തെയും ബാധിക്കും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്യുന്നത് സാമ്പത്തിക പുരോഗതിയെ തടസ്സപ്പെടുത്തിയേക്കാം പ്രത്യേകിച്ച് അദാനിക്ക് ഗണ്യമായ നിക്ഷേപമുള്ള ഊർജ്ജ ഗതാഗത മേഖലകളിൽ അദാനി ഗ്രൂപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇന്ത്യയുടെ നിയന്ത്രണ ചട്ടക്കൂടിലെ നിർണായക വിടവുകൾ ഉയർത്തിക്കാട്ടുന്നു ഹിൻഡർബർഗ് റിപ്പോർട്ടും തുടർന്നുള്ള വെളിപ്പെടുത്തലുകളും കോർപ്പറേറ്റ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിലും ക്രമക്കേടുകൾ തടയുന്നതിലും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് സംശയം ഉന്നയിച്ചു വിദേശ സ്ഥാപനങ്ങളുടെ ആരോപണങ്ങളും സംശയാസ്പദമായ സാമ്പത്തിക രീതികളും വിദേശ നിക്ഷേപങ്ങളുടെയും കോർപ്പറേറ്റ് വെളിപ്പെടുത്തലുകളുടെയും കർശനമായ മേൽനോട്ടത്തിന്റെ ആവശ്യകതയിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു സ്വതന്ത്ര ബോർഡ് ഘടനകൾ ഉതാര്യമായ സാമ്പത്തിക റിപ്പോർട്ടിംഗ് കുത്തക പെരുമാറ്റത്തെക്കുറിച്ചുള്ള പരിശോധനകൾ എന്നിവയുൾപ്പെടെ മെച്ചപ്പെട്ട കോർപ്പറേറ്റ് ഭരണ മാനദണ്ഡങ്ങളുടെ ആവശ്യകത ഈ സാഹചര്യം അടിവരയിടുന്നു വിസിൽ ബ്ലവർ സംരക്ഷണങ്ങളും അന്വേഷണ സംവിധാനങ്ങളും ശക്തിപ്പെടുത്തുന്നത് ഉത്തരവാദിത്തത്തെ പ്രോത്സാഹിപ്പിക്കുകയും ദുരുപയോഗം തടയുകയും ചെയ്യും വിവാദങ്ങൾ അനിവാര്യമായും ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരത്തിലേക്ക് ഒഴുകുകയും മോദി സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിക്കുകയും കൂടുതൽ ഉത്തരവാദിത്തത്തിനുള്ള ആഹ്വാനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഗൌതം അദാനിയും തമ്മിലുള്ള അടുത്ത ബന്ധം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് അദാനി ഗ്രൂപ്പ് കമ്പനികൾക്ക് കരാറുകൾ നൽകുന്നതിൽ റോണി ക്യാപിറ്റലിസവും പക്ഷപാതവും ആരോപിക്കും പൊതുജനക്ഷേമത്തെക്കാൾ കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് സർക്കാർ മുൻഗണന നൽകുന്നുവെന്ന ആഖ്യാനങ്ങൾക്ക് ആക്കം കൂട്ടുന്നതിനാൽ ഈ ആരോപണങ്ങൾ പൊതുജന വിശ്വാസം ഇല്ലാതാക്കാൻ സാധ്യതയുണ്ട് അദാനി ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും സാമ്പത്തിക നടപടികളും ഉൾപ്പെടെയുള്ള ഇടപാടുകളെ കുറിച്ച് സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ പാർട്ടികളും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷമായി ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദി അഴിമതിയിൽ ഗൌതം അദാനിയുടെ കൈകളാണെന്നും അമേരിക്കയിൽ കൈക്കൂലി കേസിൽ കുറ്റാരോപിതനായ വ്യവസായിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു രണ്ടായിരം കോടി രൂപയുടെ അഴിമതിയിലും മറ്റു പലതിലും അദാനി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി മോദി സംരക്ഷിക്കുന്നതിനാൽ അദാനി സ്കോട്ട് ഫ്രീ ണെന്നും രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇത് സർക്കാർ ബിസിനസ് ബന്ധങ്ങളിലെ സുതാര്യതയെക്കുറിച്ചുള്ള വിശാലമായ ചർച്ചകൾക്ക് കാരണമായി പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള നയപരിഷ്കാരങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അദാനി ഗ്രൂപ്പിന്റെ വിവാദങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഭരണം രാഷ്ട്രീയം എന്നിവയെ സ്വാധീനിക്കുന്ന ഒരൊറ്റ കോർപ്പറേറ്റ് സ്ഥാപനത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു രാജ്യത്തിന്റെ വികസനത്തിന് ഗ്രൂപ്പിന്റെ സംഭാവനകൾ നിഷേധിക്കാനാവാത്തതാണെങ്കിലും ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള വീഴ്ച സുതാര്യത ഉത്തരവാദിത്തം നീതി എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന സന്തുലിതമായ സമീപനത്തിന്റെ ആവശ്യകതയെ ഊന്നി പറയുന്നു പൊതുജനം എന്ന നിലയിൽ അദാനി ഗ്രൂപ്പിന്റെ ഭാവിയെക്കുറിച്ചുള്ള ചില തുറന്ന ചോദ്യങ്ങളുണ്ട് വിവാദങ്ങൾക്കിടയിലും അദാനി ഗ്രൂപ്പിന് ആഗോള പ്രശസ്തിയും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും വീണ്ടെടുക്കാൻ കഴിയുമോ തുറമുഖങ്ങൾ ഊർജ്ജം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിലുടനീളം ആധിപത്യം നിലനിർത്തുന്നതിൽ ഗ്രൂപ്പിന്റെ നേതൃത്വം ഭാവിയിലെ വെല്ലുവിളികളെ എങ്ങനെ നയിക്കും അന്താരാഷ്ട്ര കോർപ്പറേറ്റ് ഭരണ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ അദാനി ഗ്രൂപ്പ് എന്തു നടപടികൾ കൈക്കൊള്ളും അദാനി ഗ്രൂപ്പിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലെ ചില കമ്പനികളെ അമിതമായി ആശ്രയിക്കുന്നതേക്കുറിച്ച് ഒരു വലിയ ചർച്ചയ്ക്ക് കാരണമാകുമോ അദാനി ഗ്രൂപ്പിന്റെ അഭിലാഷ വിപുലീകരണ പദ്ധതികൾ മന്ദഗതിയിലാകുമോ അതോ നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ അദാനി ഗ്രൂപ്പിന്റെ വിവാദങ്ങൾ ആഗോള വിപണികളിലും വിദേശ നിക്ഷേപകർക്കിടയിലും ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെ എങ്ങനെ ബാധിക്കും ഗൌതം അദാനിയുടെ നേതൃത്വത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയ ഘടകങ്ങൾ എന്ത് പങ്കുവഹിക്കും സമീപകാലത്തെ അഴിമതികൾക്ക് ഇന്ത്യയുടെ കോർപ്പറേറ്റ് നിയന്ത്രണ ചട്ടക്കൂടുകളിലെ പരിഷ്കാരങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ കഴിയുമോ പൊതുജനങ്ങളുടെയും ആക്ടിവിസ്റ്റുകളുടെയും സമ്മർദ്ദം അദാനി ഗ്രൂപ്പിന് കൂടുതൽ കർശനമായ പാരിസ്ഥിതിക സാമൂഹിക ഉത്തരവാദിത്ത രീതികളിലേക്ക് നയിക്കുമോ സമീപകാല വെല്ലുവിളികളുടെ വെളിച്ചത്തിൽ അദാനി ഗ്രൂപ്പ് ആധിപത്യം പുലർത്തുന്ന മേഖലകളിലെ മത്സരം എങ്ങനെ വികസിക്കും കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവരുടെ സാമ്പത്തികവും പ്രവർത്തനങ്ങളും തുതാര്യമായി വെളിപ്പെടുത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ നിയന്ത്രണ സ്ഥാപനങ്ങൾ കർശനമായ നടപടികൾ സ്വീകരിക്കണം തെബി ആർ തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേറ്റ് ദുരുപയോഗം നിരീക്ഷിക്കാനും കൂടുതൽ സ്വയംഭരണവും വിഭവങ്ങളും നൽകണം നയങ്ങൾ കുത്തക സമ്പ്രദായങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും പുതിയതും ചെറുതുമായ വിപണിയിൽ പ്രവേശിക്കുന്നവർക്ക് പുല്യ അവസരങ്ങൾ ഉറപ്പാക്കുകയും വേണം ഗവൺമെന്റും കോർപ്പറേറ്റുകളും പൊതുജനങ്ങളും തമ്മിലുള്ള തുറന്ന സംഭാഷണങ്ങൾക്ക് വിശ്വാസം വളർത്താനും ഉത്തരവാദിത്വം പ്രകടിപ്പിക്കാനും കഴിയും കോർപ്പറേറ്റ് ഭരണത്തിൽ ആഗോളതലത്തിൽ മികച്ച സമ്പ്രദായങ്ങൾ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക പ്രതിച്ഛായ സംരക്ഷിക്കാനും സുസ്ഥിര നിക്ഷേപങ്ങൾ ആകർഷിക്കാനും കഴിയും അദാനി ഗ്രൂപ്പ് അതിന്റെ പ്രശസ്തിയും പ്രവർത്തനങ്ങളും സുസ്ഥിരമാക്കാൻ പ്രവർത്തിക്കുമ്പോൾ കോർപ്പറേറ്റ് വളർച്ചയും ഉത്തരവാദിത്വവും സന്തുലിതമാക്കാനുള്ള ഇന്ത്യയുടെ കഴിവിന് അതിന്റെ പാത ഒരു ലിറ്റ്മസ് ടെസ്റ്റായി വർത്തിക്കും ഈ ബാലൻസിംഗ് ആക്ടിംഗിന്റെ ഫലങ്ങൾ ഗ്രൂപ്പിന്റെ മാത്രമല്ല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സാമ്പത്തികവും നിയന്ത്രണപരവുമായ ചട്ടക്കൂടിന്റെ ഭാവിയെ രൂപപ്പെടുത്തും ഈ വീഡിയോ നിർത്തുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ